മക്കളെ എന്നാണ്ട് വിശേഷം. നമ്മൾ കുറേ കാലം മുമ്പ് കുറച്ച് ഹോം ടൂർ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് വീടുകളുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഹോം ടൂർ. ഇപ്പോൾ ഞാനിവിടെ എത്തി നിൽക്കുന്നത് നമ്മുടെ മൂക്കന്നൂർ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മൂക്കന്നൂര് ഏഴാറ്റവും റൂട്ടിൽ ഒലിവ് മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് കാണാനാണ് വന്നിരിക്കുന്നത്. ഈ വീട് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ അവരെ പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് ഡീറ്റെയിൽ ചോദിക്കുന്നതല്ലേ ബെറ്റർ. പിന്നെ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബിരിയാണി വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പൊക്കി അടിക്കും, അത് കാര്യമാക്കണ്ട. സീരിയസ് ആയിട്ട് അവർ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വാ ബെൻട്രി, ചേട്ടാന്ന് വിളിക്കില്ലേ ലിജോ, ചേട്ടാന്ന് വിളിക്കുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര പ്രായമായിരിക്കും. നിന്റെ സുഖിതാണ്. ഇത് ബെൻട്രി, ഇത് ആഷിക്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു വീട് ഇവരുടെ വർക്കിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാം, നിങ്ങളെയും കാണിക്കാം. അപ്പം ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ബെൻട്രി എവിടെയൊക്കെയാണ് നിന്റെ വർക്കുകൾ നടക്കുന്നത്? എനിക്കിപ്പോൾ എടപ്പള്ളിയിൽ ഒരു സൈറ്റ് നടക്കുന്നുണ്ട്, എറണാകുളത്ത് തന്നെ വയറ്റിൽ വേറെ സൈറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ആഷിക്കിൻ്റെയോ? കൊറ്റമ്പം. ഓക്കെ, അപ്പം ആഷിക്ക് കൂടുതലും ചെയ്യുന്നത് ഇൻറ്റീരിയർ പരിപാടിയാണ്. അതായത് ഞങ്ങളിത് വന്ന വഴിക്ക് പറഞ്ഞത് വെയിൽ കൊള്ളാത്ത പരിപാടികൾ, ഈവൻ വെയിൽ കൊള്ളുന്ന പരിപാടിയാണ് കൺസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ വീട് ആക്ച്വലി ഇവിടെ എൻ്റെ ഓണറൊന്നും ഇവിടെ ഇല്ല. ഓണറിൻ്റെ പേര് ജോബി. ജോബി ചേട്ടൻ പുറത്താണ് ഫാമിലിയായിട്ട്. അപ്പം നമുക്ക് തുറന്ന് തന്നേക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നത്. പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു വീടാണ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ ബെൻട്രി പറഞ്ഞ് തുടങ്ങാം. ഇത് എവിടെയാണ് സ്ഥലം? അതിരപ്പള്ളി റോഡ് ആണ്. അതിരപ്പള്ളി ഏറ്റവും റൂട്ട് അതാണ്. ഏകദേശം കരയാമ്പറമ്പെന്ന് മൂക്കന്നൂർ കഴിഞ്ഞ് ഇങ്ങനെ ഇടലക്കാട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വഴിയാണ്. നമുക്ക് വീട് വരുന്നത് 3,900 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമുക്ക് മിക്ക വുഡ് യൂസ് ചെയ്യുന്നതൊക്കെ തേക്കിനാണ്. നമുക്ക് ഡോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാ വുഡ്സും തേക്കിനാണ്. നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് ഗ്രാനൈറ്റ്സ് ആണ് നമ്മൾ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് അകത്തോട്ട് കയറുമ്പോഴാണ് ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നത്. ഫ്രണ്ടിലത്തെ നമുക്ക് പറയാം, നമുക്ക് ഷിംഗിൾസ് ആണ് നമുക്ക് റൂഫിങ്ങിന് യൂസ് ചെയ്തിരുന്നത്. ഷിംഗിൾസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വുഡ് ഫുൾ ടീക്ക് ഫിനിഷ് ആണ് വുഡ് വന്നിരുന്നത്. പിന്നെ ഗ്രാനൈറ്റ്സ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് വൈറ്റ് ഫ്ലെയിംസ് എന്നുള്ള ഒരു കളർ ഷെയ്ഡിലാണ്. മൊത്തത്തിൽ ഷെയ്ഡിലാണ് നമുക്ക് വന്നിരുന്നത്. ചാരുപടി സെറ്റപ്പ് ഇപ്പൊ ഒട്ടുമിക്ക വീടുകളും കാണുന്നതാണ്. എന്നാലും ചാരുപടിക്ക് പകരം മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സാധനം അത്യാവശ്യം കയറിണ്ടല്ലേ. LED ലൈറ്റ്സ് വീടിന്റെ അകം കാണാനല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? വീടിന്റെ അകത്തേക്ക് ഉണ്ടാവുമ്പോ ആ അപ്പൊ അകത്ത് വൈറ്റ് വേറെ കോമ്പിനേഷൻ ആണ്. അകത്ത് വരുന്നത് നമുക്ക് വൈറ്റിന് ബ്ലാക്ക് ഫ്ലെയിംസ് വരുന്ന ഒരു ടൈലാണ്. കജാരയുടെ 4x2 ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 5-seater 6-seater സോഫ വരുന്നുണ്ട്. ഇത് കേറി വരുമ്പോ തന്നെയുള്ള ഒരു നമുക്ക് ലിവിംഗ് സ്പേസ് പോലെ ചെയ്യുന്ന ഒരു ചെറിയ കൗച്ച് ഒക്കെ ഇവിടെ ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കർട്ടൻസ് ഒക്കെ ഇങ്ങനെ തന്നെയല്ലേ യൂസ് ചെയ്തേക്കുന്നത്? ബ്ലൈൻഡ്സ് വരുന്ന എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടാ. ഒരു ചെറിയൊരു സെപ്പറേഷനും ഉണ്ട്, എന്നാൽ കുറച്ച് ഷോക്കേസ് സാധനങ്ങളൊക്കെ വെക്കാം. ഓക്കെ, ഇവിടെയാണ് ടിവി. ഇതെല്ലാം നമ്മുടെ പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഒരു വൈറ്റ് മയം അത്യാവശ്യം കേറ്റിണ്ടല്ലോ. കാരണം ടി വി യൂണിറ്റിന്റെ ബാക്കിൽ നമുക്ക് വൈറ്റ് ആൾക്ക് താല്പര്യം. ഇവിടെ താഴെ വൈറ്റ് ഞാൻ മൊത്തത്തിലൊരു ലൈറ്റിംഗ് കൂടുതൽ ഈ വൈറ്റ് ഉള്ള ഭിത്തിയിൽ നമുക്ക് ലൈറ്റിംഗ് കൂടുതൽ ഫീൽ ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരൊരു എന്താ പറയാ ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഫസ്റ്റ് ഇരിക്കുന്ന ഒരു സ്പേസ്. ഒരു ചെറിയ ടേബിൾ സെറ്റപ്പ് ഉണ്ട്. ഇതിന്റെ ഇത് കൊള്ളാതെ ഈ മരം ചെയ്തേക്കുന്നത് ത്രികോണ സെറ്റപ്പ്. നീ നെക്സ്റ്റ് നമ്മൾ കിടക്കുമ്പോ ഒരു വലിയ ഹാളുള്ള അമ്പോ പ്രേയർ കം ഡൈനിങ് ഹാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോ തന്നെ നമുക്ക് അവിടുന്ന് ഡൈനിങ് വരുന്നു. ഡൈനിങ് ഇവിടെ നമുക്ക് കിച്ചൺ. ഇത് അത്യാവശ്യം വലിയ സ്പേസ് ആണല്ലേ. വാഷിംഗ് ഇവിടെ കൊടുത്താണ്. ഈ മിറർ മറ്റേ സ്വിച്ച് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നൈസ് നൈസ് ഇതുള്ള സ്വിച്ച്. ഓക്കേ, അതിനടിയിൽ തന്നെ ക്യാബിൻസ് കാര്യങ്ങൾ അങ്ങനെ. അത്യാവശ്യം നീറ്റ് സ്പേസ് ഉണ്ട് ഈ ഒരു സ്പേസിൽ. അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ കൊടുത്തു. ഈ സ്പേസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാവുന്ന രീതിക്ക് ചെയ്യുന്നത്. നമുക്കൊരു പ്രയർ ഇപ്പൊ പ്രൈവസി ഉള്ള രീതിക്കാണ് നമ്മൾ ഈ പാർട്ടിഷൻ കൊടുത്തത്. അവിടെ ഒരു ഡൈനിങ് സ്പേസ്, അതിനൊരു സൈഡിൽ തന്നെ കിച്ചൺ വരുന്നത്. അപ്പൊ യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എളുപ്പത്തിന്. പിന്നെ ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് എല്ലായിടത്തും വിസിബിൾ ആയിട്ടുള്ള ഏറ്റവും ഏരിയ കിട്ടുന്ന രീതിക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഫാൻസ് മറ്റേ റിമോട്ട് ഫാൻ ആണോ? റിമോട്ട് ഫാൻസ് ആണ് നമുക്ക് ഇരിക്കുന്ന റിമോട്ട്. രണ്ട് റിമോട്ടും ഉണ്ട്, പക്ഷേ ഏസിയും കണ്ടില്ല. ആ റിമോട്ട് ആണ്. ഇതെല്ലാം തേക്കല്ലേ? ഹാൾ സ്പേസ് കൊള്ളാം. പിന്നെ മുകളിലും
സീലിംഗ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു LED അതിപ്രസരം കാണാം. പിന്നെ ഓഫ് കോഴ്സ് പിന്നെ നിങ്ങൾക്ക് കിച്ചൺ കാണാൻ ആഗ്രഹം ഉണ്ടാവും. കിച്ചണിലും വൈറ്റ് കോമ്പിനേഷൻ ആണുള്ളത് ചെയ്യുമ്പോൾ, പക്ഷേ വെൽ വെൽ മെയിൻറ്റെയിൻ ചെയ്യാൻ രീതിക്കാണ് എല്ലാം. സാധാരണ വൈറ്റ് കിച്ചണിൽ ആരും ചെയ്യില്ലോ, പെട്ടെന്ന് ചെളി പിടിക്കും കറ പിടിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എനിക്ക് പൊതുവെ വൈറ്റ് ഇഷ്ടമാണ്. നമ്മൾ കോട്ടയത്ത് ഒരു വീട് ചെയ്ത് ഓർമ്മയുണ്ടോ, രാജേഷേട്ടൻ്റെ വീട്, ആ വീട്ടിലും വൈറ്റ് കിച്ചണാണ്. എന്നാ ശരി, നല്ല രസമുണ്ട്. ഇത് അത്യാവശ്യം നീറ്റായിട്ട്, ഇത് പിന്നെ ഇവിടെ ഇപ്പോൾ നിലവിൽ താമസമില്ല, എന്നാൽ പോലും അത്യാവശ്യം നീറ്റാണ്. ഇത് എന്താ മെറ്റീരിയല്? മൈക്ക തന്നെയാണ്. ഓ ശരിക്കും ഈ ടൈലിൻ്റെ കോമ്പിനേഷൻ തന്നെ കസ്റ്റമറുടെ ഡിമാൻഡ് പ്രകാരം നമ്മൾ ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പുകടുപ്പും ചെറിയൊരു വർക്ക് സ്പേസ് കാര്യങ്ങൾ, ഗ്രില്ല്. ഓക്കെ, അപ്പൊ കിച്ചണില് അത്യാവശ്യം കിച്ചൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത്യാവശ്യം കാശ് പൊട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ നിന്റെ ഒരു അഭിപ്രായം? നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് കിച്ചണില് ഫസ്റ്റ് വരുന്നത് ക്യാബിനറ്റ് ചെയ്യുന്ന പ്ലൈവുഡ്സ് ആണ്. അത് വേണ്ടത് ഏറ്റവും ബെസ്റ്റ് 710 മറൈൻ ഗ്രേഡ് ആണ്. ബെസ്റ്റ് ക്വാളിറ്റി, വാട്ടർ പ്രൂഫ് ക്വാളിറ്റിയാണത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൽ മൈക്ക പാനലിംഗ് ആണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് പ്ലസ് ഇതിൽ വരുന്നത് ആക്സസറീസ് ആണ്. ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോബിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് സ്ലീക്കിൻ്റെ ടാൻഡം ബോക്സസ് ആണ്. ഇത് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്. പ്ലസ് നമുക്ക് സിങ്കിനോട് ചേർന്ന് നമ്മൾ രണ്ട് ടാൻഡം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സിങ്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഹാഫ് ലേഡ് ആണ്. പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡഡ് ആണ് ഹാഫ് ലേഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഓക്കെ, പിന്നെ നമ്മൾ ഹുഡ് ആൻഡ് ഹോപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് ഫാബറിൻ്റെ ആണ്. അത് നല്ല ബ്രാൻഡല്ലേ, പ്രീമിയം ബ്രാൻഡാണ് ഫാബർ. അത്യാവശ്യം എനിക്ക് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അതിന് പുറമെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ കട്ട് ഓഫ് ഉള്ള മോഡലാണ്. കാരണം ഗ്യാസ് ഇപ്പൊ എന്തിനാന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ആയി ഗ്യാസ് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അത് കട്ട് ഓഫ് ആകും. നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഗ്യാസ് സിലിണ്ടർ ചെയ്തിരിക്കുന്നത് ആ വീടിന് ഔട്ടറിലേക്കാണ്. ഔട്ടറിലൊരു ക്യാബിൻ ചെയ്തിട്ട് അവിടെ സെൻട്രലൈസ്ഡ് പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് നല്ല സംഭവം. വീട് പണിയാൻ താല്പര്യമുള്ളവർ പണിതുകൊണ്ടിരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഔട്ടർ വയ്ക്കുന്നത്. നമ്മുടെയൊക്കെ വീട് പണ്ട് പണിത കാരണം അകത്ത് തന്നെയാണ്. പണ്ട് ഈ ഗ്യാസ് തീർന്നു മമ്മി വിളിക്കുമല്ലോ, ഗ്യാസ് മാറ്റിയതാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുനിഞ്ഞു കിടന്നിട്ട് പരിപാടി ഉണ്ട്. ഇതിൻ്റെ നിൻ്റെ വീട്ടിലൊക്കെ ഇല്ലേ അങ്ങനെ ആ പരിപാടി ഇല്ലേ? അപ്പൊ പുതിയ വീട് പണിയുന്നത് അതും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, സേഫാണ്. സേഫ്റ്റി ആണ് മെയിൻ പർപ്പസ്. അത് ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെങ്കിലും അടിപൊളിയാ. പിന്നെ നമ്മൾ വാളിൽ ചെയ്തിരിക്കുന്നത് അഡീഷണൽ ആക്സസറി ചെയ്യുന്നത് GTPT ആണ്. ഗ്ലാസ് പ്ലേറ്റ് ട്രിപ്പ് ട്രേ ആണ് നമ്മൾ അഡീഷണൽ ചെയ്തിരിക്കുന്നത്. രണ്ട് പ്രോഡക്ട് ടൈപ്പ് ആണ് നമ്മൾ ക്യാബിനറ്റ് കൊടുക്കുന്നത്. ഇതും ഒന്ന് സ്റ്റഫിനോട് ചേരെയുള്ളതാണ്. നമ്മൾ പ്രോഡക്ട് ടൈപ്പിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ബെഡ്റൂംസ് കാണാം. താഴെ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത്. മാസ്റ്റർ ബെഡ്റൂം താഴെ തന്നെയല്ലേ? ബെഡ്റൂം കാണാം. അപ്പൊ ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? മാസ്റ്റർ ബെഡ്റൂം. ഈ ആഷിക്ക് പറഞ്ഞ വൈറ്റ് പരിപാടിയാണ് കൂടുതലും പിടിച്ചേക്കണേ. സമാധാനത്തിന്റെ വെള്ളരിപ്ലാവാന്നു ജോബിച്ചേട്ടൻ അല്ലേ? നമുക്ക് റൂം ഇത്തിരി സ്പേഷ്യസ് ആയിട്ട് ചെയ്തേ. 5x5 5 മീറ്റർ 5 മീറ്ററിന്റെ 15 വരാൻ രീതിക്കുള്ള റൂമുകളാണ്. അത്യാവശ്യം രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ക്ലോസ് ആയിട്ട്. പിന്നെ വരുന്നത് ഇവിടെ നിന്ന് ഡ്രസ്സിംഗ് ടോയ്ലറ്റ് ഒക്കെ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇത് ഫുൾ കബോർഡ്സ് ഞാൻ ചെയ്തത്. ലോഫ്റ്റും അത്യാവശ്യം കൊള്ളാം, അത്രയും സ്പേസ് നമുക്ക് കിട്ടിയില്ലോ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ടേബിൾ സ്പേസും കൊടുത്തത് കൊള്ളാം, അതും കൊള്ളാം. അത്യാവശ്യം നല്ല നീറ്റ് സ്പേസ് ഉണ്ട് ഒരു ഈ റൂമിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അത്യാവശ്യം സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ബാത്റൂം ആയാലും അത്യാവശ്യം വലിയ ബാത്റൂം കൊള്ളാം, നൈസ്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് മിറേഴ്സ്, ഫുൾ മിറർ, വലിയ മിറർ. അത് ഡ്രസ് ചെയ്താൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ കോൺഫിഡൻസ് ആണ്. അത് ഞാൻ ഏറ്റവും ആദ്യം കണ്ടത് ഹയാത്തിലാണ്. പിന്നെ ഞാൻ എവിടേക്കോ ഫ്ലാറ്റ് ആരൊക്കെയോ ഫ്ലാറ്റിൽ പോയപ്പോ കണ്ടു. നമുക്ക് ടോയ്ലറ്റ്സിലേക്ക് വരുന്നത് ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സും ഇതൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം ജാഗ്വാർ ആണ് മെയിൻ ആയിട്ട് അവർക്ക്. എനിക്ക് പൊതുവേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ പോലെ തിരിച്ചിട്ടില്ലെങ്കിലും ആ ഭാഗം വെറ്റായിട്ട് വരുന്ന ഏരിയയും പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതോറും ഡ്രൈ ആയിട്ട് നമുക്കൊരു പാർട്ടീഷനിങ് ചെയ്തിട്ടില്ല. സ്ലോപ്പിംഗ് ഉണ്ട്, സ്ലോപ്പിംഗ്. അത് എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന പോലെ അവിടെ ഡ്രെയിൻ വരുന്ന രീതിക്ക് ചെയ്തു.
യെസ്, അപ്പൊ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇനി ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. ഓക്കെ, അതും ഈ സെയിം ഏകദേശം ചെറിയൊരു അളവിൽ വ്യത്യാസം മാത്രമേ, ഏകദേശം വലിപ്പമുള്ള. എന്നാലും ആ ഡ്രസ്സിംഗ് ടേബിളിന്റെ ആ ഒരു ഏരിയ മാത്രം വ്യത്യാസമായിട്ട്, ഡ്രസ്സിംഗ് ടേബിളിന്റെ പകരം ഇച്ചിരി കാണിച്ചു, അത് ഇച്ചിരി ഭംഗിയായിട്ട് ചെയ്തത് വേറെ രീതിക്കാണ്. ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തല്ലേ ഇവിടെ മിറർ വെച്ചിട്ട് യൂട്ടിലൈസ് ചെയ്തത്. അതായത് അവിടുത്തെ ഒരു ഒരു സെക്ഷൻ ഞങ്ങൾ ഒന്ന് ഷോർട്ടാക്കി ആക്കി. മനസ്സിലായി. ഈ കളർ കൂടെ കൊടുക്കാൻ കാരണം എന്താ? അത് ഈ വോൾ മാത്രം ഒരു എന്താ പറയാ, തലയ്ക്ക് എപ്പോഴും ഈ റൂമിൽ ബാക്കിയുള്ളൊക്കെ വൈറ്റ് ചെയ്യും, ഒരു കോൺട്രാസ്റ്റ് ചേഞ്ചിന് വേണ്ടി ഒരു ഐ കാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ഇതാണ്. പിന്നെ ഒരു ബെഡ് ലാമ്പ് പോലെ വെച്ച്, അതുപോലെ ഈ സൈഡ് ടേബിളിലൊക്കെ അത് ഈ റൂമിലത്തെ ലൈറ്റും എല്ലാം അത്ര തന്നെ. അപ്പൊ അത് മൂവ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഏതാ സൈഡ് ടേബിൾ കണക്ഷൻ പിടിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ ബാത്റൂമോ, ഇവിടുത്തെ ബാത്റൂം ബ്ലാക്ക് വൈറ്റ് കോംബോ അല്ല, ഒരു വേറൊരു ഷെയ്ഡാ. എന്നാലും ബ്ലാക്ക് കൊണ്ടുവന്നുണ്ട്, ബ്ലാക്ക് കൊണ്ടുവരുന്ന നല്ലതാ ബാത്റൂമിൽ. അത് ചേച്ചിമാർക്ക് മനസ്സിലാവും, അടിക്കാനും കഴിക്കാനൊക്കെ എളുപ്പമാണ്. ഈ എൽ ഇ ഡി ആണല്ലേ കൂടുതലും എല്ലായിടത്തും തന്നെ, അത് വാമും രണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലടത്ത് വാം മാത്രം, ചില ഫ്ലാറ്റുകളൊക്കെ ചെല്ലുമ്പോ വാം ആംബിയൻസ് മാത്രം. വാം വേണ്ടവർക്ക് വാം കൊടുക്കാം. ഇതൊരു മൂഡായി, ഇത് കുറച്ച് ബ്രൈറ്റ് ആയി. അപ്പോ ഇങ്ങനെ ഓക്കെ. അപ്പൊ താഴത്തെ ഒരു മുറി, രണ്ട് മുറിയിൽ ഒരു മുറി ഇതാണ്. ഇനി നമുക്ക് മുകളിലേക്ക് കയറണ്ടേ? മുകളിൽ എത്ര റൂംസാ? മേളിൽ നമുക്ക് രണ്ട് റൂമാണ് തന്നെ. ചലോ ലിജാട്ടെ, നമുക്ക് ഇവിടെ ഇതിലിവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ. പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ഒരു സ്റ്റേ റൂമിന്റെ അടിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ, ഇൻവെർട്ടറും എന്തെങ്കിലും ബാഗേഴ്സ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ, ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ രീതിക്കാണ് നമ്മള് എല്ലാം ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കേ, നമുക്ക് മുകളിലേക്ക് പോവാം. ഹാ, ഇതുള്ളല്ലോ. ഇത് വരുന്നത് മൂന്ന് ലൈറ്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. മൂന്ന്? ഓ, ഇതിപ്പോ വാമാണ് കെട്ടിയിരിക്കുന്നത്. സുന്ദരം, അതിസുന്ദരം. ഇതിന്റെ പേരെന്താണ്? ക്രിസ്മസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. നല്ല രസമുണ്ട്. ഇത് ഇപ്പൊ വാമലിട്ടാണ്, ഇത് നോർമൽ ലൈറ്റ് വിടാൻ പറ്റും. മൂന്ന് മൂന്നാമത്തെ ഷെയ്ഡ് ഏതാ? വൈറ്റ്, ന്യൂട്രൽ വൈറ്റ്, വാം. ഓ, വൈറ്റ് ന്യൂട്രൽ വൈറ്റ്. അമ്പോ, ബിഗറാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മുകളിലെത്തി. നമ്മൾ ഈ വീട് തുടക്കം മുതൽ ഇൻട്രോ പറഞ്ഞു, റൂംസ് കണ്ടു, കിച്ചൺ കണ്ടു, ഹാള് കണ്ടു, എല്ലാം കണ്ടു. പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ പറയാൻ മറന്നുപോയി, ഓർക്കാനും മറന്നുപോയി. ഇവരുടെ കമ്പനിയുടെ പേര് അത് ഞാൻ മറന്നുപോയി ചോദിക്കാനായിട്ട്. പേര് ഹോംസ്കേപ്സ് ആണ്. അല്ല, ഞാൻ കേട്ടിരുന്നു, ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കാൻ മറന്നു. ഹോംസ്കേപ്സ്, അതായത് എന്നോട് പറഞ്ഞിരുന്നു ഹോംസ്കേപ്സ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ലാൻഡ്സ്കേപ്പിന്റെ സ്കേപ്പ് എടുക്കുക, ഹോം എടുത്ത് വെക്കുക. ഇത് ആരാ സജസ്റ്റ് ചെയ്ത പേര്? ഗൂഗിൾ ഗൂഗിൾ ചെയ്ത പേരുകളങ്ങനെ ഗൂഗിൾ ചെയ്ത് കിട്ടില്ലോ. ഞാൻ നോക്കാറുണ്ടല്ലോ ഭാഷ. ലിജോ ലോനപ്പാൻ ഞാൻ നോക്കാറുണ്ടല്ലോ, പക്ഷെ എന്റെ പേര് കിട്ടില്ല. അതുപോലെ ബെൻഡ്രി എന്നാണല്ലോ പേര്. എന്റെ പേര് ബെൻഡ്രി. എന്റെ പേര് ഹെൻറി. ഹെൻറി 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 കണ്ടോ? അല്ല, എന്റെ പേര് ഇതുപോലെ കിട്ടില്ല. ഗൂഗിൾ ചെയ്താലും കിട്ടാത്ത സാധനങ്ങൾ ഞാൻ പിടിക്കാറുള്ളൂ. മുകളിൽ രണ്ട് റൂമുണ്ട്, ഒരു ഹാളുണ്ട്. റൂം ഒരെണ്ണം ഒരു ഗസ്റ്റ് റൂം പോലെ അല്ലേ? ഗസ്റ്റ് റൂം എന്ന് പറയാൻ നമുക്ക് താഴത്തെ അതേ സ്പേസ് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് ഗസ്റ്റിന് എന്ന് പറയാൻ പറ്റില്ല. സെയിം ഏകദേശം ആ ടെക്സ്റ്ററുകൾ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, മിറർ ഇവിടെ തന്നെ ആയിരിക്കും. മിറർ ഇവിടെ തന്നെയാണ്. സൂപ്പർ. നമ്മുടെ സ്പേസ് കുറവ് നമ്മൾ ഇവിടെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ താഴെ കണ്ട രണ്ടാം സെക്കൻഡ് റൂമിന്റെ നേരെ മുകളില് സെയിം ഒരു ഇവിടെ ടൈലിംഗില് മാറ്റമുണ്ട്. പക്ഷെ ബ്ലാക്ക് ഒരു സൈഡിൽ കൊടുത്തിട്ട് അപ്പർ സൈഡാണ് ഷെയ്ഡാണ്. ഇത് മറ്റും ഫുൾ മാറ്റ് ചെയ്തേക്കണല്ലേ. അപ്പൊ ഇത് ഒരു റൂം. ഇനി ഒരു റൂം കൂടി ഉണ്ട്, ബാൽക്കണി ഉണ്ട്, ഹാൾ സ്പേസ്. സ്റ്റെപ്പ് ഉള്ള കാരണമാണ് അല്ലെ കുറച്ചുകൂടി വലിപ്പം ഫീൽ ചെയ്തു നമുക്ക്. താഴത്തെ താഴെ നിന്ന് നോക്കുമ്പോ താഴെ കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങിക്കണ ഒരു ഫീലിംഗ് അല്ലേ. ആ, ഓക്കെ. പിന്നെ ഒരു റൂം ഇതാണ്. ഈ റൂം താഴത്തെ റൂം പോലെ തന്നെ
ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്പേസ്, ആ താഴെ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് പരിപാടികളെല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ അകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. യെസ്, കൊള്ളാം. ഇവിടെ ഇന്ന് ആലോചിക്ക, ഇവിടെ ഒരു കുറച്ച് കുപ്പികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട്, ഇന്ന് ഞാൻ കാലത്ത് കരിക്ക് വെച്ചപ്പോൾ കരിക്കിൻ്റെ പഴയ എപ്പിസോഡില്ലേ, ഒരു ഡ്രോ തുറക്കുമ്പോൾ നിറച്ച് കുപ്പികൾ കരിക്കാണത്, ഒരു അപ്പൂപ്പൻ വെടിയിരിക്കാൻ വന്നത്, മറ്റേ ജിഞ്ച അങ്ങനെ എന്തോ ജിഞ്ച തോന്നുന്നു, എന്തോ ഒരു എപ്പിസോഡ്, അതുപോലെ നിറച്ച് കുപ്പികളൊക്കെ വെച്ച് അടിപൊളി. അപ്പോൾ ഇത് താഴത്തെ സ്പേസിൻ്റെ അകത്ത് തന്നെ വലിയൊരു ഇതാണ്, ബാത്റൂമും ആ സ്പേസ് തന്നെ അത്യാവശ്യം വലിപ്പമുണ്ട്. എനിക്ക് ഈ ഡ്രസ്സിങ് ടേബിൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്, എനിക്ക് ഈ ഡ്രസ്സിങ് ടേബിൾ നമ്മൾ നോക്കിയത് ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ അടിപൊളിയല്ലേ, ഇത്രയും വലിയ മിററൊക്കെ ഉണ്ടെങ്കിൽ. രണ്ട് ഈ വിൻഡോസ് ഇതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്തോട്ടെ. ഇത് ഈ കളർ കോമ്പിനേഷൻ കൊടുത്തണ്ടാ മഞ്ഞ. ഓ, ഞാനിത് വിടാന്ന് ചോദിച്ചാട്ടാ. ഇതിപ്പം എല്ലാരും എസ് എസ് ആണോ ചെയ്യണേ? കോസ്റ്റ് കൂടുതലാണോ കുറവാണോ? കോസ്റ്റ് വൈസ് ഒക്കെ സെയിം സെയിം തന്നെയായിരിക്കും, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കോസ്റ്റ് എല്ലായിടത്തും ഇതാ കൊടുത്തേനല്ലേ. ഇപ്പോൾ ഒരു എല്ലാവരും ഒക്കെ ചെയ്യണം. പിന്നെ നമുക്ക് വെറൈറ്റീസ് വരുന്നത് വുഡൻ ഫ്രെയിംസിന് പോലെ നമുക്ക് സ്റ്റീലിന്റെ ഫ്രെയിംസ് ഉണ്ട്, ഡോർ ഉൾപ്പെടെ. ആ, നമുക്ക് സ്റ്റീലിന്റെ സ്റ്റീലിന്റെ കണ്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ സെക്കൻഡ് റൂം. ഇനിയൊരു ബാൽക്കണി ഉണ്ട്, ബാൽക്കണി വ്യൂ നിങ്ങളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഇവിടെ ഇരുട്ടായി. നമ്മൾ പരിപാടി തുടങ്ങിയപ്പോ ചേട്ടാ ചില്ല ഇത് പോയി. പക്ഷെ ഇവിടെ ഒരു കൂടുന്ന ഒരു എന്താ പറയാ, കസിൻസ് ആ ഗെറ്റ് ടുഗദർ പരിപാടി, അത്യാവശ്യം ബാൽക്കണി എന്ന് പറയുമ്പോൾ ഞാൻ എത്ര സ്പേസ് ചേർത്തിട്ടില്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ ഗ്ലാസ് കൊടുത്ത് ആ കൊടുത്തേന രസം, അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇതാണ് നമ്മൾ ഈ ഇതേ കളർ കോമ്പിനേഷൻ നമുക്ക് ഫ്രണ്ട് വരുമ്പോൾ വരുന്നത്, ഈ ഏകദേശം ഈ ഒരു കളർ ടച്ചാണ് വരുന്നത് നമുക്ക്. ഇത് റൂഫ് അല്ലേ, റൂഫിങ്ങിന് വരുമ്പോൾ സ്ക്വയർ ഫീറ്റിനല്ലേ കാര്യം, അത് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോളാർ അങ്ങനെയല്ലേ വെച്ചിട്ടുണ്ടോ മുകളിൽ? സോളാറിലേക്ക് ഇവിടെ താമസം കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് സോളാർ ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ സോളാർ, നാളെ ഒരു ദിവസം വന്ന് താമസിക്കണേ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലേക്കാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നമ്മളും അതുപോലെ ചെയ്യുന്ന കീ ഹാൻഡ് ഓവറിംഗ് ഫ്രം ദി സീറോ. ഇത് ആക്ച്വലി എത്ര ദിവസം എടുത്തു ഈ വീട് പണി തീർക്കാനൊക്കെ? ഒരു 8 മാസം എടുത്തെടുത്തു. ഇന്റീരിയർ എല്ലാം കഴിഞ്ഞ്, ഇന്റീരിയർ എടുത്തപ്പോ ഒരു കൊല്ലത്തിന് എടുത്തു. നമുക്ക് 8-9 മാസം നമുക്ക് സിവിലും തീർന്ന്, 2 മാസം കൊണ്ട് ഇവര് ഈ പർച്ചേസിങ് കാര്യങ്ങളും ഒരു ഡിസൈനിലെ വേരിയേഷൻസ്, അതങ്ങനെ ക്ലയന്റ് ആയിട്ട് ഫുൾ സംസാരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഓക്കെ, അപ്പൊ അവർക്ക് ഏതെങ്കിലും പോയിന്റിൽ അവർ ചേഞ്ച് വരുത്താൻ തോന്നി, അങ്ങനെ ചേഞ്ച് ഒന്നും ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ജോബിച്ചേൻ്റെ വീട്, അടിപൊളി വീട് നമ്മൾ കണ്ടു. ജോബിച്ചേട്ടാ സുഖമല്ലേ? എന്നാണ്ട് വിശേഷം? ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നമ്മുടെ ആഷിക്കും ബെൻഡ്രയും എനിക്ക് ഈ വീടൊക്കെ കാണിച്ചു തന്നു, ഡീറ്റെയിലൊക്കെ പറഞ്ഞു തന്നു. ഞാൻ താഴെയും മുകളിലും ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ ഈ മണിച്ചിത്ര താഴിൽ ഒരു മുറി തുറക്കില്ലെന്ന് പറഞ്ഞ പോലെ ഈ ഡോർ എന്താ നിങ്ങൾ തുറന്ന് കാണിക്കാൻ? ഇത് നമ്മളിപ്പോൾ അവർക്ക് നിയർ ഫ്യൂച്ചറിൽ ആർക്ക് ജോബിച്ചേട്ടൻ ജോബിച്ചേട്ടന് നിയർ ഫ്യൂച്ചറിൽ ആയിക്കോട്ടെ ഒരു കോർട്ട് യാർഡ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ വർക്ക് ചെയ്തിട്ടില്ല, കാരണം അവരിപ്പോ അവിടെ നിന്ന് നിർത്തി പോരുമ്പോഴേക്കാണ് അവര് ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്ന് ഫുൾ ഫിനിഷ് ചെയ്ത്. ശരി, ആ സമയത്ത് ഇനി ഇവിടെ പൊളിച്ചൊരു സംഭവം ഫ്യൂച്ചറിലേക്ക് കൂടി കണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മോളില് വരുന്നത് അവരുടെ ടെറസിലേക്കുള്ള എൻട്രൻസ് ആണ് ആ ഡോറ് വരുന്നത്. ശരി, അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ പുതിയ പ്രൊജക്റ്റുകൾ തീരുമ്പോൾ നമ്മളെ വിളിക്കുക ഇനിയും, ആൻഡ് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇവർക്ക് കൊടുക്കാൻ പറ്റും. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ബെൻഡ്രി ആയാലും ആഷിക്കായാലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ ഒരേ പള്ളിയിലുള്ളവരാണ്. 25 വയസ്സിൽ ഇവർ ഈ വർക്ക് ചെയ്തു തുടങ്ങിയതാണ്, അതായത് ഞാനൊക്കെ 25 വയസ്സിൽ വായി നോക്കിയിരുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഇവർ അധ്വാനിച്ച് തുടങ്ങിയവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജിൽ തന്നെ ഇങ്ങനത്തെ വീടുകളും വർക്കുകളും, ഇപ്പം നമ്മൾ ബെൻഡ്രി എന്തൊക്കെ തരം വർക്കുകളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? വീട് മാത്രമാണോ? വീടുകൾ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ ഗവൺമെൻറ് വർക്കുകൾ ചെയ്യാറുണ്ട്, ഗവൺമെൻറ് ബിൽഡിങ്സും ചെയ്യാറുണ്ട്. അതിലുപരി നമ്മുടെ തന്നെ ഒരു കമേഴ്ഷ്യൽ പർപ്പസിന് വരുന്ന ബിൽഡിങ്ങൾ ചെയ്യാറുണ്ട്, കരാമർമ്മത്തോരം ചെയ്ത്. അത് എനിക്ക് 8 കൊല്ലത്തിനടുത്തായി. അത് നമ്മളന്ന് സൂപ്പർവൈസറായിട്ട് പഠിക്കുന്ന കാലത്ത് സൂപ്പർവൈസറായിട്ട് പോയി പണി പഠിക്കാൻ വേണ്ടി പോയി നിന്ന് ചെയ്തതാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് വന്നപ്പോൾ, ഫസ്റ്റ് ഇയർ ഡിഗ്രി തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആയിരുന്നപ്പോൾ
വന്ന് കരാമർമനായോണ്ട് ഓഫ് ടൈം പോയി ചെയ്യാൻ പറ്റിയതായിരുന്നു. അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. ആഷിക്കോ? ഞാൻ ബേസിക്കലി ഇന്റീരിയറാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓഫീസസ്, ഷോപ്സ്, ബാങ്ക്, ഹോംസ് ആണ് നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത്. ശരി, ഓക്കെ. അപ്പം എന്തായാലും രണ്ടുപേരും രണ്ടുപേർക്കും എൻ്റെ ഒരു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ വലിയ വലിയ ആൾക്കാരാവണം. സൈതി കൂടെ ഞങ്ങൾ വീടൊക്കെ വയ്ക്കുന്നു. കൊളാബറേഷൻ വേണമെന്ന് ഞാൻ പറയില്ല. കൊളാബറേഷൻ തന്നെ ബാക്കി ഞാൻ യൂസ് ചെയ്യില്ല. ഒരു ഡിസ്കൗണ്ട് തന്നാൽ മതി. അപ്പം നിങ്ങളും പണിയെടുക്കുന്നതാണല്ലോ. അപ്പം എന്തായാലും ഇതുപോലെ വീട്, ഓഫീസ് അല്ലെങ്കിൽ കഫേ, റെസ്റ്റോറൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് സംബന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഇവിടെ കൊടുക്കാം. ഇവരുടെ കോൺടാക്ട് ആഷിക്കിൻ്റെയും ബെൻ്റെയും നമ്പറേയും കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ള ഞങ്ങൾക്ക് ഫ്രം ദി ബിഗിനിങ് നമുക്കൊരു പ്ലാൻ തുടങ്ങി, അതിന് പെർമിറ്റ് വാങ്ങിച്ച് ഞങ്ങൾക്കൊരു ഫിനിഷിങ് സ്റ്റേജ്, ലൈക്ക് ഹാൻഡ് കീ ഹാൻഡ് ഓവറിങ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് ഞങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾക്ക് വർക്ക് തന്നെ ഞങ്ങൾ പക്ക ഫിനിഷിങ്ങിൽ നമുക്ക് ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്പെട്ട രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ശരി, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇപ്പം ഇന്ന സ്ഥലത്ത് മാത്രമേ ചെയ്യുള്ളൂ. എറണാകുളത്ത് എനിക്ക് വർക്ക് നടക്കുന്നുണ്ട്, ചാലക്കുള്ള നടക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് കൺവിൻസ് ആവുകയാണെങ്കിൽ ഇവരെ ഏൽപ്പിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് എനിക്കറിയാവുന്ന പിള്ളേരായാലും ഞാൻ പരിചയപ്പെടുത്തി, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഒരുപാട് പരിപാടികളൊക്കെ ഇനി ഉഷാറാവട്ടെ. ഇനിയും നമ്മൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളൊക്കെ കാണിക്കാൻ വേണ്ടി ആവട്ടെ. ഞാൻ തൽക്കാലം പോവാണ്, കാരണം നമ്മൾ ആക്ച്വലി 4 മണിക്ക് പ്ലാൻ ചെയ്തു, 5:30 തുടങ്ങി, ഇപ്പൊ 7:30 തീർത്തു. എല്ലാം കറക്റ്റ് ഓൺ ടൈം. അപ്പൊ എന്താണ് ബിരിയാണി വാങ്ങിച്ചു തരില്ല. താങ്ക് യു. താങ്ക് യു. നമുക്ക് കാണാം. കാണാം കേട്ടോ. ഓക്കെ, ബൈ.